മാത്തിലേക്ക് സ്വാഗതം ഒമ്പതാമത്തെ എപ്പിസോഡ് സമ്പത്തിന്റെ സംസ്കൃതിയും ക്ഷണികമായവയുടെ വശീകരണവും മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ബിബ്ലിയ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തക പരമ്പര ഏറ്റവും സഭയുടെ ഒരു നിധിയാണ് മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ ഇത് മനോഹരമായി പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ഇത് നിങ്ങൾ വായിക്കണം ഇത് പ്രചരിപ്പിക്കണം പുസ്തകത്തിലൂടെയും ഈ വീഡിയോയിലൂടെയും ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിലൂടെ മാർപ്പാപ്പയോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിന് നമ്മൾ മുന്നേറുകയാണ് നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയേഴാം തീയതിയിലെ പ്രസംഗം ഇന്നത്തെ വേദവായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നും പതിനേഴാം അധ്യായം മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളുമാണ് പ്രസംഗം ആരംഭിക്കുന്നു അവന്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് കൊടുത്തിട്ട് തന്നെ അനുഗമിക്കാൻ യേശു ഒരു യുവാവിനോട് പറയുന്നു എന്നാൽ ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോകുന്നു ദൈവരാജ്യത്തിലേക്കുള്ള വഴി ദുർഘടം പിടിച്ചതാക്കുന്ന തടസ്സമാണ് സമ്പത്ത് മാത്രമല്ല എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തുണ്ട് എല്ലാവർക്കും യേശുവിന്റെ അരികിലെത്തുന്നതിന് വിഘ്നം നിൽക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള സമ്പത്ത് എല്ലാവരിലുമുണ്ട് നാം ഇതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഏത് രൂപത്തിലുള്ള സമ്പത്താണ് നമുക്ക് തടസ്സം നിൽക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാം കാരണം അത് ജീവന്റെ വഴിയിൽ യേശുവിനെ സമീപിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നു സാംസ്കാരികമായി രണ്ടു തരം സമ്പത്തുണ്ട് ആദ്യത്തേത് സമ്പൽ സമൃദ്ധിയുടെ പണത്തിന്റെ സംസ്കൃതി നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുന്ന നമ്മെ മടിയന്മാരാക്കുന്ന നമ്മെ സ്വാർത്ഥരാക്കുന്ന സംസ്കൃതി പണം നമ്മെ അബോധാവസ്ഥയിലാക്കുന്നു ബോധം കെടുത്തുന്ന മരുന്നാണത് ഇല്ല 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 ഒരു കുഞ്ഞുമതി അതിൽ കൂടുതൽ പാടില്ല കാരണം കൂടുതൽ മക്കളുണ്ടായാൽ ഞങ്ങൾക്ക് അവധി ആഘോഷിക്കാൻ പറ്റില്ല അവിടെ പോകാനോ ഇവിടെ പോകാനോ കഴിയില്ല ഒരു വീട് വാങ്ങാനുള്ള പണം കണ്ടെത്താൻ കഴിയില്ല കർത്താവിനെ അനുഗമിക്കുന്നതൊക്കെ കൊള്ളാം ഒരു പരിധി വരെ ഇതാണ് പണത്തിന്റെ സമ്പൽ സമൃദ്ധി ചെയ്യുന്നത് എന്താണ് ഈ സമ്പൽ സമൃദ്ധിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മെ ഇടിച്ച് താഴെയിടുന്നു നമ്മുടെ ധൈര്യം കവർന്നെടുക്കുന്നു യേശുവിനെ അനുഗമിക്കാനുള്ള ചങ്കുറപ്പ് നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ സംസ്കൃതിയുടെ സമ്പൽ സമൃദ്ധിയുടെ ആദ്യത്തെ രൂപഭാവമാണിത് പണത്തിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന സമ്പത്തിൻ്റെ മറ്റൊരു രൂപമുണ്ട് ക്ഷണികമായ കാര്യങ്ങളോടുള്ള അമിതാസക്തിയാണത് അതും നമ്മെ യേശുവിനെ സമീപിക്കുന്നതിൽ നിന്ന് തടയുന്നു ണികമായ താൽക്കാലികമായ കാര്യങ്ങളുമായി പ്രണയത്തിലാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്ന സുനിശ്ചിതമായ കാര്യങ്ങൾ അനശ്വരമായ കാര്യങ്ങൾ നമുക്കിഷ്ടമല്ല നമുക്ക് ഇഷ്ടം നശ്വരമായ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളാണ് കാരണം സുനിശ്ചിതമായിരിക്കുന്ന ദൈവത്തിന്റെ സമയത്തെ നാം ഭയപ്പെടുന്നു സമയത്തിന്റെ നാഥനാണ് ദൈവം നമ്മളോ നിമിഷങ്ങളുടെ യജമാനന്മാരും എന്തുകൊണ്ട് ആ നിമിഷത്തിൽ ഞാനാണ് നാഥൻ ഞാനാണ് ബോസ് ഈ ഒരു ബിന്ദു വരെ ഞാൻ കർത്താവിനെ അനുഗമിക്കാം പിന്നെ ഞാൻ നോക്കട്ടെ ഒരാൾക്ക് വൈദികനാകാൻ മോഹം പത്തു വർഷത്തേക്ക് പതി പിന്നെ വേണ്ട ഇങ്ങനെ പരസ്യമായി പറയുന്നില്ലെങ്കിലും ഇത്തരം ചിന്തയോടെ കല്യാണം കഴിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് കുറച്ചു നാളത്തേക്ക് മതി സ്നേഹം തീരുന്നതുവരെ പിന്നെ നോക്കട്ടെ ഇവയെല്ലാം താൽക്കാലികമായവയോടും നശ്വരമായവയോടും നമുക്കുണ്ടാകുന്ന വശീകരണമാണ് ഇതൊരുതരം സമ്പത്താണ് നാം സമയത്തിന്റെ നാഥന്മാരായിരിക്കണം ഈ നിമിഷം വരെയുള്ള സമയത്തെ മുറിച്ചിടുക മുന്നോട്ട് പോകുന്നതിൽ നിന്നും നമ്മെ തടയുന്ന രണ്ട് സമ്പത്തുകൾ ഇവയാണ് സമയത്തെ സ്നേഹിക്കുന്നതിന് പകരം നിമിഷവുമായി പ്രണയത്തിലാവുക നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുന്ന പണവുമായി ബന്ധിക്കപ്പെടുക എത്രമാത്രം മനുഷ്യരാണ് എല്ലാം ഉപേക്ഷിച്ച് വിവിധ നാടുകളിലേക്ക് പ്രേക്ഷിതരായി പോയിട്ടുള്ളത് ഞാൻ അവരെക്കുറിച്ചാണ് ഓർക്കുന്നത് സുനിശ്ചിതമായ കാര്യമാണ് അവർ തിരഞ്ഞെടുത്തത് തങ്ങളുടെ കുടുംബം ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പുതിയൊരു കുടുംബം സ്ഥാപിക്കാനായി വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരും നിരവധിയാണ് യേശുവിനെ അടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുൾ ഇതാണ് സുനിശ്ചിതം താൽക്കാലിക ശിക്ഷത്വം എന്നത് യേശുവിനെ അനുഗമിക്കലല്ല നമ്മുടെ സ്വന്തം ദേശത്ത് തന്നെ ചുറ്റിക്കറകലാണ് മായ ഈ സമ്പത്തുകളുടെ മുമ്പിൽ യേശുവിന്റെ ആഹ്വാനത്തിന് മുമ്പിൽ നിന്ന ശിഷ്യന്മാരെ നോക്കുക അവർ ആകെ ഞെട്ടിപ്പോയി പേടിച്ചരണ്ടു യേശുവിന്റെ കാക്കുകൾക്ക് മുമ്പിൽ നമ്മളും അമ്പരന്ന് കുഴങ്ങുന്നു യേശു പിന്നെയും വിശദീകരിച്ചപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പണത്തിന്റെ ഈ സംസ്കാരം ഊരി വലിച്ചെറിയാനും യാത്രയുടെ സമാപനത്തിൽ സമയമാകുമ്പോൾ അവൻ നമുക്കായി കാത്തിരിക്കുന്ന സ്ഥലത്ത് വെച്ച് പ്രത്യാശയോട് എത്തിച്ചേരാനുമുള്ള കൃപയ്ക്കായി മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷ നേരത്തെ പ്രത്യാശ പോരാ അത് ഒരിക്കലും നല്ലതല്ല നല്ലതല്ലോട്ട്